നൊവാക് ജോക്കോവിച്ചും റഫേൽ നദാലും മോൺട്രിയൽ ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തതിനാൽ കാനഡയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് ജോക്കോവിച്ചിന്റെ പിന്മാറ്റം. പരിക്ക് ഭേദമാകാത്തതിനാൽ നദാലും കാനഡയിലേക്കില്ല. കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ ജോക്കോവിച്ചിന് മാത്രമായി ഇളവ് നൽകാനാകില്ലെന്ന് മോൺട്രിയൽ ഓപ്പൺ സംഘാടകർ അറിയിച്ചു. ഇതോടെ US ഓപ്പൺ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ടൂർണമെന്റിൽ നിന്ന് ജോക്കോവിച്ച് പിന്മാറി. കാനഡയിലെത്തുന്നതിന് 14 ദിവസം മുൻപ് 2ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്നാണ് നിയമം. വാക്സിൻ സ്വീകരിക്കാത്തതിനാൽ ജോക്കോവിച്ചിന് ഓസ്ട്രേലിയൻ ഓപ്പണിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിംബിൾഡണിനിടെ പരിക്കേറ്റ റഫേൽ നദാലിന് ഇനിയും ഏറെ നാൾ വിശ്രമം വേണ്ടിവരും. പരിശീലനം പുനരാരംഭിച്ചുവെങ്കിലും ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് നദാൽ ട്വീറ്റ് ചെയ്തു. ജർമ്മൻ താരം ഓസ്കർ ഓറ്റിയും മോൺട്രിയലിൽ മത്സരിക്കില്ല. ഇതോടെ വിംബിൾഡൺ ഫൈനലിസ്റ്റ് നിക് കിറിയോസിനും ഫ്രാൻസിന്റെ ബെഞ്ചമിൻ ബോൺസിക്കും ടൂർണമെന്റിൽ മത്സരിക്കാൻ അവസരം ലഭിക്കും. ഈ മാസം 29 മുതലാണ് US ഓപ്പൺ ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റ്. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.